വിയറ്റ്നാമിലും തായ്ലൻഡിലും ഒക്കെ സുലഭമായി കാണാറുള്ള ഗാക്ക് ഫ്രൂട്ട് എന്ന ഇനം പഴവർഗ്ഗത്തിന്റെ കൃഷി കേരളത്തിൽ അത്ര വ്യാപകമല്ല. ഗാക്ക് ഫ്രൂട്ട് വിളയിച്ച ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ ഒരു കർഷകന്റെ വീടിന്റെ ടെറസിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു റിപ്പോർട്ട്. വേണമെങ്കിൽ വിയറ്റ്നാമിൽ കായ്ക്കുന്ന ഗാക്ക് ഫ്രൂട്ട് കേരളത്തിലും കായ്ക്കും. അതെ, ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശി മുഹമ്മദ് റാഫിയുടെ വീടിന്റെ ടെറസിൽ വിളയുന്ന വിയറ്റ്നാം ഗാക്ക് ഫ്രൂട്ട് നല്ലൊരു കാഴ്ചയാണ്. 8 മാസങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച 3 ഗാക്ക് ഫ്രൂട്ട് തൈകൾ ഇപ്പോൾ വളർന്ന് വള്ളികൾ നിറയെ ചുവന്ന നിറത്തിലുള്ള ഗാക്ക് പഴങ്ങളാണ്. ഇതിനായി വലിയ പന്തലാണ് ഈ കർഷകൻ ടെറസിൽ ഒരുക്കിയിട്ടുള്ളത്. വിദേശ പഴമായ ഗാക്ക് ഫ്രൂട്ട് വിയറ്റ്നാമിൽ അറിയപ്പെടുന്നത് സ്വർഗത്തിലെ കനിയെന്നാണ്. ഏകദേശം 1 വർഷത്തിന് മുമ്പ് വൈക്കത്തുള്ള ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ ഞാൻ ശേഖരിച്ചത്. അത് വളർത്തിക്കൊണ്ട് വന്ന് അപ്പം വീടിൻ്റെ ഇതിൻ്റെ ഏകദേശം 40 to 50 വർഷം വരെ ഇത് ഈ വള്ളികൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകൾ ഓടാൻ വളരെ സ്ഥലം കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീടിൻ്റെ താഴെയാണിത് നട്ടിരിക്കുന്നത്. ഇതിന് ശേഷം, ഇത് വളർന്നു വന്നതിന് ശേഷം എനിക്ക് ഇതിൻ്റെ മെയിൻ ഒരു കർഷകൻ അങ്കമാലിയിലുള്ള ജോജു, അദ്ദേഹം എനിക്കിതിൻ്റെ മറ്റുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തരികയൊക്കെ ചെയ്ത് ഇതിൻ്റെ പോളിനേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. കാരണം ഇത് മെയിലും ഫീമെയിലും 2 ചെടികളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് പോളിനേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റമിൻ സിയുടെ കലവറ കൂടിയായ ഗാക്ക് ഫ്രൂട്ട് ജ്യൂസുകൾക്കും സൗന്ദര്യവർദ്ധ വസ്തുക്കൾക്കും മരുന്നുകൾക്കുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവയുടെ ഇലകൾ പച്ചക്കറിയായും ഉപയോഗിക്കാറുണ്ട്. എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കൃഷി വിജയിച്ചതിൻ്റെ ആവേശത്തിലാണ് ഈ കർഷകൻ. ഒപ്പം കൃഷി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഹമ്മദ് റാഫി. CJ വാഹിദ്, DD News, ആലപ്പുഴ.